ഹായ് സ്റ്റുഡൻസ് ഈ വീഡിയോ ലെക്ചറിൽ നമ്മൾ സി എ ഇൻ്റർമീഡിയറ്റ് അഡ്വാൻസ്ഡ് അക്കൗണ്ടിങ്ങില് ബൈബാക്ക് ഓഫ് ഷെയർസ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പൊ നമ്മൾ ബൈബാക്കിന്റെ തിയററ്റിക്കൽ കോൺസെപ്റ്റ്സ് നോക്കും അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് ആൻഡ് ഒന്ന് രണ്ട് പ്രോബ്ലംസ് ഇതാണ് നോക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് അറിയുണ്ടാവും നമ്മുടെ പുതിയ സി എ കരിക്കുലത്തിലെ സിലബസ് മാറി അതിൽ പ്രകാരം നമ്മുടെ സി എ ഇന്റർമീഡിയറ്റ് അഡ്വാൻസ്ഡ് അക്കൗണ്ടിങ് പേപ്പർ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം ഒന്ന് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സും അതേഴ്സും അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആണ് നമ്മുടെ ഒരു ഫിഫ്റ്റി സിക്സ്റ്റി മാർക്ക് അതായത് നമുക്ക് മൂന്ന് മൊഡ്യൂൾ ഉണ്ട് സ്റ്റഡി മെറ്റീരിയൽ അതിൽ മൊഡ്യൂൾ വൺ ആൻഡ് ടു എൻറ്റർലി കവർ ചെയ്യുന്ന അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആണ് നമ്മുടെ മൂന്നാമത്തെ മൊഡ്യൂൾ ആണ് അതർ ടോപ്പിക്സിനെ കവർ ചെയ്യുന്നത് ആ അതർ ടോപ്പിക്സിലെ വളരെ ചെറിയൊരു ചാപ്റ്റർ വളരെ ഈസി ആയിട്ടുള്ള ചാപ്റ്റർ ആണ് ഈ ബൈബാക്ക് ഓഫ് ഷെയർസ് എന്ന് പറയുന്നത് അപ്പൊ ആ ബൈബാക്ക് ഓഫ് ഷെയർസ് എന്താണ് എന്നുള്ളതും അതിന്റെ പ്രോബ്ലംസ് അല്ലെങ്കിൽ അക്കൌണ്ടിങ് ട്രീറ്റ്മെന്റ് എന്താണെന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ലെക്ചറിൽ നോക്കാനായിട്ട് പോകുന്നത് അപ്പൊ നമുക്ക് ബൈബാക്ക് തുടങ്ങാം ബൈബാക്ക് ഓഫ് ഷെയർസ് നമുക്ക് ഷെയർ എന്താണെന്ന് അറിയാം ഷെയർ എന്താ നിങ്ങൾ സി എ ഫൗണ്ടേഷനിൽ പഠിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ പ്ലസ് ടു കോമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിൽ പ്ലസ് ടുവിൽ നമ്മൾ അക്കൗണ്ടിങ് ഫോർ ഷെയർസ് ആൻഡ് ഡിബൻസേഴ്സ് എന്നുള്ള ടോപ്പിക്കിൽ പഠിച്ചിട്ടുണ്ടാകും നിങ്ങൾ ബികോമിൽ പഠിച്ചിട്ടുണ്ടാവും അപ്പൊ ഷെയർ എന്ന് പറഞ്ഞാൽ ഒരു ജോയിന്റ് സ്റ്റോക്ക് കമ്പനി അവരുടെ ക്യാപിറ്റലെ ചെറിയ ചെറിയ യൂണിറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യും ആ യൂണിറ്റ്സിനെ വിളിക്കുന്ന പേരാണ് എന്ത് ഷെയർ ഈ ഷെയർ ആൾക്കാർ വാങ്ങിക്കും കാശ് കൊടുത്ത് വാങ്ങിക്കും അങ്ങനെ വാങ്ങിക്കുന്നവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഷെയർ ഹോൾഡേഴ്സ് അവരാണ് കമ്പനിയുടെ ഓണേഴ്സ് അപ്പൊ ഒരു കമ്പനി അതിന്റെ ക്യാപിറ്റലിലെ ചെറിയ യൂണിറ്റ് ആയി ഡിവൈഡ് ചെയ്യുകയും ആ യൂണിറ്റ്സിനെ ആൾക്കാർക്ക് വെക്കും അത് വാങ്ങിക്കുന്നവർ കാശ് ചേരും അങ്ങനെ വാങ്ങിക്കുന്നവരാണ് കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സ് അല്ലെങ്കിൽ ഓണേഴ്സ് ഇത് നമ്മൾ ഫൗണ്ടേഷൻ ലെവലിൽ ഇഷ്യൂ ഓഫ് ഷെയർസ് എന്ന് പറഞ്ഞു പഠിച്ചിട്ടുണ്ടാകും അപ്പൊ ഈ ഇഷ്യൂ ഓഫ് ഷെയർസിൽ എന്താ സംഭവിക്കുന്നത് ഒരു കമ്പനി ആ ജനങ്ങൾക്ക് പബ്ലിക്കിന് ഓക്കെ അവരുടെ ഷെയർസ് വെക്കും എന്താ കൊടുക്കുക കമ്പനി അവരുടെ ഷെയർസ് കൊടുക്കും ഇൻ റിട്ടേൺ ജനങ്ങളിൽ നിന്ന് അവർ ഒന്നെങ്കിൽ മോസ്റ്റ് പ്രോബ്ലി ക്യാഷ് വാങ്ങിക്കും ചില സാഹചര്യങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും നമ്മൾ മെഷീനറിയോ ബിൽഡിങ്ങോ മറ്റ് അസറ്റോ വാങ്ങിച്ചിട്ട് അതിന് റിട്ടേൺ ആയിട്ട് ഷെയർ ഷെയർ ഉണ്ട് നമ്മൾ ഇഷ്യൂ ഓഫ് ഷെയർ ഫോർ കൈൻഡ് എന്ന് പറയും അപ്പൊ ഇഷ്യൂ ഓഫ് ഷെയർസ് എന്ന് പറഞ്ഞാൽ ഒരു കമ്പനി എന്താണ് അതിന്റെ ഷെയർ ഹോൾഡേഴ്സിന് ഷെയർ ഇഷ്യൂ ചെയ്യുകയും ഇൻ റിട്ടേൺ ക്യാഷ് ആയിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അസറ്റ് ആയിട്ടോ കൺസിഡറേഷൻ വാങ്ങിക്കുന്നതിനാണ് നമ്മൾ ഈ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുക ഇഷ്യൂ ഓഫ് ഷെയർ ഇത് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് നമ്മൾ ഷെയർ പാറൽ ഇഷ്യൂ ചെയ്യാം പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്യാം ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്യാം പറ്റില്ല അതിന്റെ എൻട്രീസ് അപ്ലിക്കേഷൻ അലോട്ട്മെന്റ് ഫസ്റ്റ് കോൾ ഫൈനൽ കോൾ ഫോർ ഫീച്ചർ ഇഷ്യൂ ഓഫ് ഷേർസ് കാര്യങ്ങളൊക്കെ നമ്മൾ മുൻ ലെവലിൽ പഠിച്ചതാണ് അപ്പൊ ഇഷ്യൂ ഓഫ് ഷെയർ പറഞ്ഞാൽ കമ്പനി ഷെയർ ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുകയും ഇൻ റിട്ടേൺ ആയിട്ട് ക്യാഷോ മറ്റേതെങ്കിലും അസറ്റോ നമുക്ക് കൺവീനിയൻസിന് വേണ്ടി ക്യാഷ് വാങ്ങിക്കാം ഇതിനാണ് ഇഷ്യൂ ഓഫ് ഷെയർസ് എന്ന് പറയുന്നത് ഇതിന്റെ റിവേഴ്സ് പ്രോസസ് ആണ് നമ്മുടെ ബൈബാക്ക് ഓഫ് ഷെയർ ഒരു കമ്പനി അവർ മുന്നേ അവരുടെ ഷെയർ ഹോൾഡേഴ്സിന് ഇഷ്യൂ ചെയ്ത ഷെയറിനെ ഇപ്പൊ എന്ത് ചെയ്യാണ് തിരിച്ച് വാങ്ങിക്കുകയാണ് മുന്നേ നമ്മൾ ഇഷ്യൂ ചെയ്തു ഷെയർ ഇഷ്യൂ ചെയ്ത് കാശ് വാങ്ങിച്ചു ഇപ്പോഴോ കാഷ് കൊടുത്തിട്ട് ആ ഷെയറിനെ തിരിച്ച് കമ്പനി വാങ്ങിക്കുക അതിനെയാണ് നമ്മൾ ബൈബാക്ക് ഓഫ് ഷെയർ എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ കമ്പനി എന്ത് കൊടുക്കും ഷെയർ ഹോൾഡേഴ്സിന് കാഷ് കൊടുക്കും ആൻഡ് തിരിച്ച് അവർ മുന്നേ ഈ ഷെയർ ഹോൾഡേഴ്സിന് ഇഷ്യൂ ചെയ്ത ഷെയറിനെ വാങ്ങിക്കും ഈ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ബൈബാക്ക് ഓഫ് ഷെയർസ് എന്ന് പറയും ഈ ബൈബാക്ക് അതിന്റെ ലീഗൽ കംപ്ലയൻസ് അതിന്റെ നിയമവശങ്ങൾ കവർ ചെയ്യുന്നത് നമ്മുടെ കമ്പനീസ് ആക്ടില് സെക്ഷൻ സിക്സ്റ്റിഎറ്റിലാണ് ഓക്കെ ബൈബാക്ക് ഓപ്ഷൻ എന്ന് പറഞ്ഞ ചുരുക്കത്തിൽ എന്താ ഒരു കമ്പനി അവർ അവരുടെ ഷെയർസ് മുന്നേ ഷെയർ ഹോൾഡേഴ്സ് നിഷേധം ഉണ്ടാവും ആ ഷെയർസിന് ഇപ്പൊ കാശ് കൊടുത്ത് തിരിച്ചു വാങ്ങിക്കുന്നു അതിനാണ് നമ്മൾ ബൈബാക്ക് ഓഫ് ഷെയർ അത് ചെയ്യുമ്പോൾ കണ്ടീഷൻസ് ലൈക്ക് എന്തൊക്കെയാണ് കണ്ടീഷൻസ് എന്ന് പറയുന്നത് സെക്ഷൻ സിക്സ്റ്റിഎറ്റാണ് അതായത് എത്ര എമൗണ്ട് വരെ ബൈബാക്ക് നടത്താം എത്ര ദിവസത്തിനുള്ളിൽ ബൈബാക്ക് കംപ്ലീറ്റ് ചെയ്യണം ഒരു ബൈബാക്ക് കഴിഞ്ഞാൽ അടുത്ത ബൈബാക്കിന് എത്ര ഗ്യാപ്പ് വേണം ആരെയെന്നൊക്കെ ഷെയർ ബൈബാക്ക് ചെയ്യാം ബൈബാക്ക് ചെയ്യാനുള്ള കാശ് എവിടെ നിന്ന് കിട്ടും ഈ കാര്യങ്ങളൊക്കെ കവർ ചെയ്യുന്നത് നമ്മുടെ എവിടെയാണ് സെക്ഷൻ ഓഫ് ദി ആക്ട് അപ്പൊ നമുക്ക് ആദ്യം കണ്ടീഷൻസ് ബൈബാക്കുമായി ബന്ധപ്പെട്ട കണ്ടീഷൻസ് നോക്കാം അത് കഴിഞ്ഞ് നമുക്ക് അതിന്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് നോക്കാം പിന്നെ പ്രോബ്ലത്തിലേക്ക് പോകാം ലാസ്റ്റ് എന്തുകൊണ്ട് ബൈബാക്ക് ചെയ്യണം നോക്കാം ഫസ്റ്റ് ഷെയർ ഇഷ്യൂ നടക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് കമ്പനിക്ക് ക്യാഷ് കിട്ടുന്നു ക്യാഷ് പറയുന്ന അസറ്റ് കിട്ടുന്നു അപ്പുറത്ത് ക്യാപിറ്റൽ പറഞ്ഞ ലൈബിലിറ്റി ക്രിയേറ്റ് ആകണം കാരണം ഓണർ എടുത്തിട്ടുള്ള കാശ് എന്താണ് ലൈബിലിറ്റി ആണ് ബൈബാക്ക് ചെയ്യുമ്പോഴോ കമ്പനി കയ്യിൽ നിന്ന് കാശ് കൊടുക്കണം അപ്പൊ ക്യാഷ് ബാലൻസ് പറയും പക്ഷേ ഷെയർ ഹോൾഡേഴ്സിന് കാശ് കൊടുത്ത് ഷെയർ തിരിച്ചു വാങ്ങിച്ചു കഴിഞ്ഞാൽ എന്താണ് അവർ അത്രത്തോളം നമ്മുടെ ഷെയർ ഹോൾഡേഴ്സ് അല്ല ടു ദാറ്റ് എക്സ്റ്റെൻഡ് എന്താകും കമ്പനിയുടെ ഷെയർ ക്യാപിറ്റൽ കുറയും സോ ഇഷ്യൂ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക ക്യാഷ് ബാലൻസ് കൂടും ക്യാപിറ്റൽ കൂടും ബൈബാക്ക് നടത്തുമ്പോഴോ സിംപ്ലിട്ടോ അതർ എഫക്ട്സ് ഉണ്ട് സിമ്പിളായി പറയുകയാണെങ്കിൽ എന്താ സംഭവിക്കുക ബൈബാക്ക് നടത്തുമ്പോൾ നമ്മുടെ കയ്യിലുള്ള ബാലൻസ് കുറയും കമ്പനിയുടെ ബാലൻസ് കുറയും ക്യാഷ് ബാലൻസ് അതേപോലെ ക്യാപിറ്റലും കുറയും കാരണം ഷെയർ ഹോൾഡേഴ്സിൻ്റെ കാശ് വാങ്ങിക്കുമ്പോൾ ക്യാപിറ്റൽ കൂടുന്ന പോലെ അവർക്ക് ക്യാഷ് റീപേ ചെയ്യുമ്പോൾ എന്താകും ക്യാപിറ്റൽ കുറയും ഇതാണ് അതിൻ്റെ കോൺസിക്വൻസ് അപ്പം ഇത് എന്തുകൊണ്ട് ചെയ്യുന്നു എന്നുള്ളത് നോക്കാം അതിനു മുന്നേ ഒരു ബൈബാക്ക് ചെയ്യുമ്പോൾ കമ്പനി ഫോളോ ചെയ്യേണ്ട കണ്ടീഷൻസ് എന്തൊക്കെയാണ് അപ്പൊ അത് നമുക്ക് പറയുന്നത് നമ്മുടെ കമ്പനീസ് ആക്ടിലെ സെക്ഷൻ സിക്സ്റ്റി എയ്റ്റിലാണ് ഒരു കമ്പനി ബൈബാക്ക് നടത്തുമ്പോൾ കംപ്ലൈ ചെയ്യേണ്ട കണ്ടീഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് പറയണം അപ്പൊ നമ്മുടെ ഒന്നാമത്തെ കണ്ടീഷൻ നമുക്ക് ഈ കണ്ടീഷന് രണ്ടായി തരംതിരിക്കാം ന്യൂമറിക്കൽ കണ്ടീഷൻ അതായത് ചില നമ്പേഴ്സിന്റെ അടിസ്ഥാനത്തിൽ ന്യൂമറിക്കൽ ലിമിറ്റ്സ് ഉണ്ട് ന്യൂമറിക്കൽ കണ്ടീഷൻസ് മൂന്നെണ്ണം ഉണ്ട് അത് കൂടാതെയുള്ള കണ്ടീഷൻ ഉണ്ട് അപ്പം നമുക്ക് ആദ്യം നോൺ ന്യൂമറിക്കൽ കണ്ടീഷനിലേക്ക് പോവാം ഓക്കെ ആദ്യത്തെ കാര്യം പറയുന്നത് നിങ്ങൾ ബൈബാക്ക് നടത്തുകയാണെങ്കിൽ അത് നടത്താമെന്നുള്ള എന്നുള്ള അല്ലെങ്കിൽ ആ പ്രൊവിഷൻ കമ്പനിയുടെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ ഒരു എംപവറിംഗ് പ്രൊവിഷൻ ഉണ്ടാവണം നിങ്ങക്ക് ബൈബാക്ക് നടത്താം എന്നുള്ളത് എവിടെ പറഞ്ഞിട്ടുണ്ടാവണം കമ്പനിയുടെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ പറഞ്ഞിട്ടുണ്ടാവണം ഇനി ആർട്ടിക്കിൾസിൽ പറഞ്ഞിട്ടില്ലെങ്കിലോ പറഞ്ഞിട്ടില്ലെങ്കിൽ ആർട്ടിക്കിൾസ് അമെൻഡ് ചെയ്ത് അങ്ങനെ ഒരു പ്രൊവിഷൻ എനേബിൾ ചെയ്താലേ നമുക്ക് ബൈബാക്ക് നടത്താവുള്ളൂ ആർട്ടിക്കിൾസ് പറഞ്ഞാൽ എന്താ കമ്പനിയുടെ ബൈലോ റൂൾസ് ആൻഡ് റെഗുലേഷൻ റിഗാർഡിങ് ഹൗ ടു റൺ എ കമ്പനി ഇനി രണ്ടാമത്തെ കാര്യം ഒന്നാമത് നമ്മുടെ ആർട്ടിക്കിൾസിൽ പറയണം രണ്ടാമത്തെ കാര്യം ബൈബാക്ക് നടത്തണമെങ്കിൽ ആദ്യം ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ ഒരു റെസോല്യൂഷൻ പാസ് ചെയ്യാം എന്നിട്ട് കമ്പനി ജനറൽ മീറ്റിംഗ് കൂടി ഒരു സ്പെഷ്യൽ റെസല്യൂഷൻ പാസ് ചെയ്യാം സ്പെഷ്യൽ റെസോല്യൂഷൻ പറയുമ്പോൾ എന്താ ത്രീ ബൈ ഫോർ മെജോറിറ്റി വേണം അല്ലെ സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജിലും വേണം അപ്പൊ ആർട്ടിക്കിൾസിൽ പവർ ഉണ്ടാവണം പ്ലസ് ബോർഡ് റെസോല്യൂഷൻ പ്ലസ് സ്പെഷ്യൽ റെസോല്യൂഷൻ വേണം ഇതിന് ചില എക്സെപ്ഷൻ ഉണ്ട് നമുക്ക് ഈ ബോർഡും സ്പെഷ്യൽ റെസൊല്യൂഷനും പറയുമ്പോൾ അതായത് നമ്മുടെ പെയ്ഡപ്പ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ പ്ലസ് ഫ്രീ റിസർവ്സ് പ്ലസ് സെക്യൂരിറ്റീസ് പ്രീമിയം ഇത് മൂന്ന് ആഡ് ചെയ്തിട്ട് കിട്ടുന്ന എമൗണ്ടിന്റെ പത്ത് ശതമാനം എത്രയാണെന്ന് കണ്ടുപിടിക്കുക ഈ എമൗണ്ടിനെക്കാളും കുറവോ ഈക്വലോ ആണ് നമ്മൾ ബൈബാക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന എമൗണ്ട് എങ്കിൽ നിങ്ങക്ക് മാത്രം മതി ബോർഡ് റെസൊല്യൂഷൻ മാത്രം മതി അതേസമയം ഇതിനേക്കാളും കൂടുതലാണെങ്കിൽ നമുക്ക് ബോർഡ് റെസൊല്യൂഷന്റെ കൂടെ സ്പെഷ്യൽ റെസൊല്യൂഷൻ വേണം നമുക്ക് എക്സാമ്പിൾ എടുക്കാം മനസ്സിലാകും പി ഡബ്ലിക്വിട്ടി ഷെയർ ക്യാപിറ്റൽ കമ്പനിയുടെ ഇപ്പോഴുള്ള ഈക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എത്ര ഫ്രീ റിസർവ് റിസർവ് എന്ന് പറഞ്ഞാൽ എന്താ പ്രോഫിറ്റ് സെറ്റ് അസൈഡ് ഫോർ ഫ്യൂച്ചർ യൂസ് ഒരു കമ്പനി അവരുടെ പ്രോഫിറ്റിന് ഡിവിഡൻഡായിട്ട് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കാതെ ഭാവിയിൽ ആവശ്യം വരുമ്പോൾ പറഞ്ഞ് മാറ്റിവെക്കുന്ന ലാഭത്തിനെയാണ് നമ്മൾ റിസർവ് എന്ന് പറയുന്നത് അത് എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ പർപ്പസിന് വേണ്ടി മാറ്റി വെച്ചാൽ നമ്മൾ അതിനെ സ്പെഷ്യൽ റിസർവ് എന്ന് പറയും ഉദാഹരണത്തിന് ഡിബഞ്ചർ റിഡംഷൻ റിസർവ് ഡിബഞ്ചർ റീപേ ചെയ്യാൻ വേണ്ടി മാറ്റിവെക്കുന്നു ഓക്കെ അതേപോലെ ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് ഭാവിയിൽ ബോണസ് ഷെയർ ചെയ്യാൻ വേണ്ടി മാറ്റിവെക്കും ഫ്രീ റിസർവ് പറഞ്ഞാൽ നമ്മൾ ലാഭം മാറ്റി വെച്ചിട്ടുണ്ട് ടാക്സ് ഒക്കെ അടച്ച് ലാഭം മാറ്റിവെച്ചിട്ടുണ്ട് അത് എപ്പോഴും ഷെയർ ഹോൾഡേഴ്സിന് ആയി കൊടുക്കാം ഇന്നൊരു പർപ്പസിന് പറഞ്ഞു മാറ്റിവെച്ചതല്ല എന്തെങ്കിലും ആവശ്യം വന്നാലോ എന്ന് പറഞ്ഞാൽ നമ്മൾ ജനറലായി സേവ് ചെയ്യുന്നതാണ് ഫ്രീ റിസർവ് ഓക്കെ അപ്പൊ റിസർവ് പറഞ്ഞാൽ എന്താ സേവിങ്സ് ഔട്ട് ഓഫ് പ്രോഫിറ്റ് ആണ് അതൊരു പ്രത്യേക പർപ്പസിനാണെങ്കിൽ നമ്മൾ അതിനെ സ്പെഷ്യൽ റിസർവ് എന്ന് പറയും ഒന്നുമല്ല ഭാവിയിൽ എന്തെങ്കിലും ഒരു കണ്ടിന്യൻസി വന്നാലോ എന്ന് പറഞ്ഞാൽ മാറ്റി വെച്ചാണെങ്കിൽ ഫ്രീ റിസർവ് അത് എപ്പോ അതെപ്പോണെങ്കിൽ നമുക്ക് ഷെയർ ഹോൾഡേഴ്സിന് ലാഭവിധമായിട്ട് ആയിട്ട് കൊടുക്കാം സെക്യൂരിറ്റീസ് പ്രീമിയം പറഞ്ഞാൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ഒരു കമ്പനി അവരുടെ പത്ത് രൂപ വരുന്ന ഷെയർ അത് പത്ത് രൂപയിൽ കൂടുതൽ വിൽക്കുകയാണെങ്കിൽ അങ്ങനെ നമ്മൾ എന്താ പറയും ഇഷ്യൂ ഓഫ് ഷെയർസ് എക് പ്രീമിയം എന്ന് പറയും പത്ത് രൂപയുടെ ഷെയർ പയഞ്ച് രൂപയ്ക്ക് ചെയ്യുന്നു ആ എക്സ്ട്രാ അഞ്ച് രൂപേനെ വിളിക്കുന്ന പേരാണ് പ്രീമിയം അത് കമ്പനിക്ക് ലാഭമാണ് കാരണം പത്ത് രൂപയുടെ സാധനം നമ്മൾ കൊടുക്കുന്നത് പയ്യഞ്ച് രൂപയ്ക്ക് ആ ലാഭത്തിനെ നമ്മൾ പാർക്ക് ചെയ്യുന്ന അക്കൗണ്ടാണ് ഈ സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട് അപ്പൊ അതൊരു ഫ്രീ റിസർവ് ആണോ അല്ല അതൊരു അഞ്ച് കാര്യങ്ങൾക്ക് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ നമ്മുടെ കമ്പനീസ് ആക്ടിലെ സെക്ഷൻ ഫിഫ്റ്റി ടു പറയുന്നുണ്ട് എന്തൊക്കെ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം എന്നുള്ളത് അപ്പൊ അത് ഫ്രീ റിസർവ് അല്ല ഇത് മൂന്നും ആഡ് ചെയ്യാം പെയ്ഡ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഫ്രീ റിസർവ് സെക്യൂരിറ്റീസ് ഫ്രീം എന്നിട്ട് അതിന്റെ പത്ത് ശതമാനം എത്രയാണോ ആ എമൗണ്ട് ആണോ നിങ്ങൾ ഇപ്പൊ ബൈബാക്ക് ചെയ്യാനായിട്ട് ഉപയോഗിച്ച് ഉപയോഗിക്കുന്നത് അതായത് നിങ്ങൾ ബൈബാക്ക് ചെയ്യാൻ എത്ര രൂപയാണോ ചിലവാക്കുന്നത് ആ എമൗണ്ട് ഈ ലിമിറ്റിന് കുറവോ ഈക്വലോ ആണെങ്കിൽ ബോർഡിന്റെ റെസൊല്യൂഷൻ മാത്രം മതി അതിൽ കൂടുതലാണെങ്കിൽ നമുക്ക് ബോർഡ് റെസോല്യൂഷനും വേണം ബോർഡ് റെസോ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് റെസൊല്യൂഷൻ പ്ലസ് എ ജി എം സോറി എ ജി എം അല്ല ജനറൽ മീറ്റിംഗിൽ ഷെയർ ഹോൾഡേഴ്സിന്റെ സ്പെഷ്യൽ റെസോയൂഷനും കൂടെ വേണം ഇപ്പൊ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഒരു കമ്പനിയുടെ പെയ്ഡ് അപ്പ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ നൂറ് കോടിയാണെന്ന് വിചാരിക്കുക ഫ്രീ റിസർവ് ഫ്രീ റിസർവ് പറഞ്ഞാൽ സാധാരണഗതിയിൽ ജനറൽ റിസർവ് ആയിരിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ റവന്യൂ റിസർവ് കാണും അല്ലെങ്കിൽ നിങ്ങളുടെ പി എൻഡ് എൽ അക്കൗണ്ടിലെ ക്രെഡിറ്റ് ബാലൻസ് ഇതിനെയാണ് നമ്മൾ ഫ്രീ റിസർവ് ആയിട്ട് കാണുന്നത് അതിലൊരു മുപ്പത് കോടി ഉണ്ട് ഓക്കെ പിന്നെ സെക്യൂരിറ്റീസ് പ്രീമിയം പണ്ട് ഷെയർ നമ്മൾ പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്തു ആ കിട്ടിയ ലാഭം പാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന അക്കൗണ്ടാണ് സെക്യൂരിറ്റീസ് പ്രീമിയം ഇരുപത് കോടി ഉണ്ട് ഇതാണ് നിങ്ങൾ ബൈബാക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ദിവസം നിങ്ങളുടെ ബാലൻസ് ഷീറ്റിലെ പൊസിഷൻ ഇതെല്ലാം കൂടെ ആഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടുക നൂറ്റമ്പത് കോടി ഇതിന്റെ ടെൻ പെർസെൻറ്റേജ് എത്ര വരുന്ന പതിനഞ്ച് കോടി സി നമ്മള് ബൈബാക്ക് പതിനഞ്ച് കോടി ചെയ്യണം എന്നല്ല പറയാം സപ്പോസ് കേസ് എ ഞാൻ ബൈബാക്ക് ചെയ്യാൻ പോണത് എട്ട് കോടി രൂപ ചെലവാക്കിയിട്ടാണ് എട്ട് കോടി രൂപയ്ക്ക് എന്ത് ഷെയർ ആണോ ബൈബാക്ക് ചെയ്യാൻ പറ്റുന്നത് അത് ഞാൻ കൊടുത്തിട്ട് ഷെയർ ഹോൾഡേഴ്സിന് ആ കാശ് കൊടുത്ത് ബൈബാക്ക് ചെയ്യണം അങ്ങനെയാണെങ്കിൽ ഈ പതിനഞ്ച് കോടിയേക്കാളും താഴെയല്ലേ അതെ അപ്പൊ നമുക്ക് എന്ത് മാത്രം മതി ബോർഡ് റെസോല്യൂഷൻ മാത്രം മതി സ്പെഷ്യൽ റെസോല്യൂഷൻ ആവശ്യമില്ല അതേ രണ്ടാമത്തെ കേസിൽ കേസ് ബി ആണെങ്കിൽ ഞാൻ ബൈബാക്ക് ചെയ്യാൻ പോകുന്നത് ഇരുപത് കോടി രൂപ ചെലവാക്കിയിട്ടാണ് ഇപ്പൊ അഞ്ചിന്റെ മേലെ ചെയ്യരുതെന്ന് അവര് പറയണില്ലാട്ടോ പത്ത് ശതമാനത്തിൽ കൂടുതലാണെങ്കിൽ നിങ്ങൾ എന്ത് വേണം ബോർഡ് റെസൊല്യൂഷനും വേണം സ്പെഷ്യൽ റെസൊല്യൂഷനും വേണം ഇതാണ് നമ്മുടെ രണ്ടാമത്തെ കണ്ടീഷൻ ബോർഡ് റെസൊല്യൂഷനും സ്പെഷ്യൽ റെസൊല്യൂഷൻ ക്ലിയർ ആണ് വിചാരിക്കണോ ഇനി മൂന്നാമതായിട്ട് നമ്മൾ ബൈബാക്ക് നടത്തുമ്പോ എന്ത് ഷെയർ ആണോ ബൈബാക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഷെയർ ഫുള്ളി പെയ്ഡപ്പ് ആയിരിക്കണം ആദ്യ ഷെയർ ഹോൾഡറും മൊത്തം കാശും നമുക്ക് തരട്ടെ എന്നിട്ട് നമുക്ക് അവന് തിരിച്ച് കാശ് കൊടുത്തിട്ട് ഷെയർ വാങ്ങിക്കുന്ന കാര്യം ആലോചിക്കാം അപ്പൊ ഷെയർ എന്തായിരിക്കണം ഫുള്ളി പെയ്ഡപ്പ് ഷെയർ ഫുള്ളി പെയ്ഡപ്പ് ഷെയർ പറഞ്ഞാൽ പത്ത് രൂപയുടെ ഷെയർ പറഞ്ഞാൽ പത്ത് രൂപയും ഷെയർ ഹോൾഡർ എന്ന് കമ്പനി കളക്ട് ചെയ്തുണ്ടാവും അതാണ് ഫുള്ളി പെയ്ഡപ്പ് ആ ഷെയർ നമുക്ക് ബൈബാക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ ഒരു ഷെയർ പത്ത് രൂപയുണ്ട് നമ്മൾ അലോട്ട്മെന്റ് വരെ വിളിച്ചിട്ടുള്ളൂ ആറ് രൂപ കളക്ട് ചെയ്തിട്ടില്ലെങ്കിൽ ബാക്കി നാല് രൂപ ഫൈനൽ കോള് വിളിച്ച് കളക്ട് ചെയ്തിട്ടേ നമുക്ക് ബൈബാക്കിന് പോകാൻ പറ്റുള്ളൂ അതാണ് നമ്മുടെ മൂന്നാമത്തെ കണ്ടീഷൻ പറയുന്നത് അപ്പൊ ചില ക്വസ്റ്റ്യനിൽ നമുക്ക് ബൈബാക്ക് നടത്താൻ ഉള്ള ക്വസ്റ്റ്യനി ഷെയർ ഫുള്ളി പെയ്ഡപ്പ് ആയിരിക്കില്ല അപ്പൊ എന്ത് ചെയ്യണം ഫൈനൽ കോള് വിളിച്ച് പെയ്ഡപ്പ് ആക്കിയിട്ട് ബൈബാക്കിന്റെ ജേണൽ എൻട്രീസിൽ പോവാനായിട്ട് പാടുള്ളൂ ഇനി അടുത്തത് നമ്മള് ബൈബാക്ക് ആരെ എന്നാ ചെയ്യാം ഷെയർ ആരെയെന്ന് വാങ്ങിക്കുക ഷെയർ ഹോൾഡേഴ്സിന് അല്ലേ അപ്പൊ ബൈബാക്ക് വാങ്ങിക്കുന്ന ഷെയർ ഹോൾഡേഴ്സിന് ആണ് അത് നമുക്ക് മൂന്ന് രീതിക്കാവാം ഒന്ന് നമുക്ക് എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിനും വാങ്ങിക്കാം അപ്പോൾ പഴയ ഷെയർ ഹോൾഡേഴ്സിനൊന്നും വാങ്ങിക്കാൻ പറ്റുമോ പറ്റില്ല അവരിൽ ഷെയർ ഇല്ലല്ലോ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിനും നമുക്ക് പ്രൊപ്പോർഷണേറ്റ് ബേസിസിൽ ഷെയർ ബൈബാക്ക് ചെയ്യാം പിന്നെ നമ്മൾ ഷെയർ ഹോൾഡേഴ്സിനെ ഡയറക്റ്റ് ആയിട്ട് അപ്രോച്ച് ചെയ്യുന്നതിന് പേരം നമ്മുടെ കമ്പനി ലിസ്റ്റഡ് ആണ് ഇന്ത്യയിൽ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലോ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലോ ലിസ്റ്റഡ് ആണെങ്കിൽ ആ ഷെയർ ഫ്രീലി ട്രേഡഡ് ആയിരിക്കും അപ്പൊ നമുക്കൊക്കെ ഒരു ഡിമാറ്റ് അക്കൗണ്ട് തുടങ്ങുന്ന പോലെ ഒരു കമ്പനിക്കും ഡിമാറ്റ് അക്കൗണ്ട് തുടങ്ങാം അവർക്കും ഷെയർ വാങ്ങിക്കാം വിൽക്കാം മറ്റ് കമ്പനികളുടെ അതേപോലെ അവർക്ക് എന്ത് ചെയ്യാം സ്വന്തം ഷെയർ സ്റ്റോക്ക് എക്സ്ചേഞ്ച് അതായത് ഇവിടെ പറയുന്നത് ഓപ്പൺ മാർക്കറ്റ് ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് സ്വന്തം ഷെയർ വാങ്ങിക്കാം അതും ഷെയർ ഹോൾഡേഴ്സിനെ തന്നെയാണ് വാങ്ങിക്കുന്നത് പക്ഷെ ഡയറക്റ്റ്ലി അവർ അപ്രോച്ച് ചെയ്യുന്നതിന് വരെ നമ്മൾ മാർക്കറ്റ് വഴി വാങ്ങിക്കും ഇനി മൂന്നാമതായിട്ട് സി എല്ലാ കേസിലും ഷെയർ ഹോൾഡേഴ്സിനെ ബൈബാക്ക് നടക്കാൻ പറ്റുമോ കാരണം അവരിലാണ് ഷെയർ ഉള്ളത് ഈ എസ് ഓപ്പ് എംപ്ലോയിസ് സ്റ്റോക്ക് ഓപ്ഷൻ പ്ലാൻ പണ്ട് സിലബസിൽ ഇതൊരു ചാപ്റ്റർ ആയിരുന്നു എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ പ്ലാന് പ്രകാരം സൊ ഒരു കമ്പനി അവരുടെ എംപ്ലോയിസിന് ഷെയർ സബ്സിഡൈസ്ഡ് റേറ്റിൽ കുറഞ്ഞ നിരക്കിൽ കൊടുക്കും അതായത് പ്രത്യേകിച്ച് ഈ ഐ ടി കമ്പനി അവരുടെ ഹൈലി ടാലൻ്റഡ് ആയിട്ടുള്ള എംപ്ലോയിസിനെ റീറ്റെയിൻ ചെയ്യാൻ ഗൂഗിളോ ആപ്പിളോ ഒക്കെ ഇൻ അഡീഷൻ ടു സാലറി ബോണസ് മറ്റ് റെമ്യൂണറേഷൻ കൊടുക്കുന്നതിന്റെ കൂടെ കമ്പനിയുടെ ഷെയർ കൊടുക്കും ഓക്കെ അപ്പൊ അതിന് ചില കണ്ടീഷൻ ഉണ്ടാവും നിങ്ങൾ അഞ്ചു കൊല്ലം നിൽക്കുകയാണെങ്കിൽ മാർക്കറ്റിൽ അഞ്ഞൂറ് രൂപയ്ക്ക് ട്രേഡ് ചെയ്യുന്ന ഷെയർ നിങ്ങൾക്ക് നൂറ്റമ്പത് രൂപയ്ക്ക് വാങ്ങിക്കാം അപ്പൊ അവർക്കൊരു കുറഞ്ഞ റേറ്റിൽ ഷെയർ കിട്ടുകയും ചെയ്യും കമ്പനിക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ വർക്ക് ഫോഴ്സ് അവിടെ റീറ്റെയിൻ ചെയ്യാം എന്നുള്ളത് ഉറപ്പുവരുത്താൻ പറ്റും അപ്പൊ ഇതിനെയാണ് നമ്മൾ എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ പ്ലാൻ എന്ന് പറയുന്നത് വേറെ രീതിക്ക് നമ്മൾ സ്വെറ്റിക്കിട്ടി പറഞ്ഞു കൊടുക്കാറുണ്ട് ഓക്കെ അപ്പൊ എസ് നമ്മൾ എംപ്ലോയീസിന് ഷെയർ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്താ അവർ കമ്പനിയുടെ ഓണറിന്റെ ഭാഗം ഓണർഷിപ്പിൽ പാർട്ടിസിപ്പേഷനായി അപ്പൊ കമ്പനി വളരുമ്പോൾ അവരുടെ വെൽത്തും കൂടെ വളരും അപ്പൊ ആ വിൻ വിൻ സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാനാണ് ഈ എസ് ഓപ്പ് കൊടുക്കുന്നത് ഇന്ന് നമുക്ക് എസ് ഓപ്പ് പഠിക്കാനില്ല പക്ഷെ എസ് ഓപ്പ് പ്രകാരം ഷെയർ ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ എംപ്ലോയീസിന് അവരുടെ ഷെയറും നമുക്ക് ബൈബാക്ക് ചെയ്യാവുന്നതാണ് ഓക്കെ ഇതാണ് നമ്മുടെ ബൈബാക്ക് ആരെയെന്നൊക്കെ ചെയ്യാമെന്നുള്ളത് അത് കഴിഞ്ഞാൽ ഈ ബൈബാക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം കാശ് വേണം അല്ലെ ബൈബാക്ക് പറഞ്ഞു ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ ഷെയർ കയ്യിൽ നിന്ന് പോകും കമ്പനി ഷെയർ ഇഷ്യൂ ചെയ്യുന്നു കാശ് കിട്ടുന്നു ബൈബാക്ക് പറയുമ്പോഴോ ഷെയർ തിരിച്ചു വാങ്ങിക്കുന്നു കയ്യിൽ നിന്ന് കാശ് പോകും അപ്പം നമുക്ക് എന്ത് വേണം സോസ് ഈ ബൈബാക്ക് നടത്താൻ എവിടുന്ന് കാഷ് സോസ് അല്ലെങ്കിൽ ഈ ഫണ്ട് എവിടുന്നാണ് എന്നുള്ളതാണ് ഓക്കെ അപ്പം നമുക്ക് ഈ ബൈബാക്ക് നടത്താൻ ഒന്നെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഫ്രഷ് ആയിട്ട് ഷെയർ ഇഷ്യാം ഫ്രഷ് ആയിട്ട് ഷെയറോ മറ്റേതെങ്കിലും സെക്യൂരിറ്റീസോ ഇഷ്യൂ ചെയ്യാം എന്നിട്ട് ആ കിട്ടുന്ന കാഷ് വെച്ചിട്ട് ഇവിടെ ബൈബാക്ക് നടത്താം ഓക്കെ പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം നമുക്ക് സെയിം കൈൻഡ് ഓഫ് ഷെയർ അല്ലെങ്കിൽ സെക്യൂരിറ്റി ഇഷ്യാൻ പാടില്ല അതായത് നിങ്ങൾ ഇക്വിറ്റി ഷെയർ ആണ് ബൈബാക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ പ്രിഫറൻസ് ഷെയർ ഇഷ്യൂ ചെയ്തോളൂ ഇക്വിറ്റി ഷെയർ തന്നെ ഇഷ്യൂ ചെയ്ത കാശ് വെച്ചിട്ട് നിങ്ങൾ ബൈബാക്ക് നടത്തരുത് അപ്പൊ സെയിം കൈൻഡ് ഓഫ് സെക്യൂരിറ്റീസ് പറ്റരുത് പാടില്ല പക്ഷെ നിങ്ങൾക്ക് ബൈബാക്ക് ചെയ്യാൻ കാശ് കണ്ടെത്തണമെങ്കിൽ എന്ത് ചെയ്യാം ഫ്രഷ് ഇഷ്യൂ ഓഫ് ഷെയർസ് അല്ലെങ്കിൽ മറ്റ് സെക്യൂരിറ്റീസ് ചെയ്യാൻ തടസ്സമില്ല പക്ഷെ സെയിം കൈൻഡ് ഓഫ് സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്ത് കിട്ടിയ കാഷ് വെച്ച് നമ്മൾ ബൈബാക്ക് നടത്തുക സോ ഇഫ് യു വാണ്ട് ടു ബൈബാക്ക് ഇക്വിറ്റി ഷെയർ രണ്ടാമത് എനിക്ക് പുതിയ ഷെയർ നിഷ് ചെയ്യേണ്ട എന്റെ കയ്യിൽ കുറെ കാശ് ഓൾറെഡി കയ്യിലുണ്ട് ഞാൻ നല്ല പ്രോഫിറ്റബിൾ ആയ കമ്പനിയാണ് അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങളുടെ എക്സിസ്റ്റിംഗ് പ്രോഫിറ്റ് അതിനെയാണ് നമ്മൾ എന്താ പറയാ ഫ്രീ റിസർവ് പ്രോഫിറ്റ് സെറ്റ് അസൈഡ് അല്ലെ ഈ ഫ്രീ റിസർവ് നമുക്ക് ബൈബാക്കിന് ഉപയോഗിക്കാം ഫ്രീ റിസർവ് പറഞ്ഞാൽ എന്താ പ്രോഫിറ്റ് സെറ്റ് സെറ്റസൈഡ് വിച്ച് ഈസ് അവൈലബിൾ ഫോർ ഡിസ്ട്രിബ്യൂഷൻ ഡിവിഡന്റ് ഷെയർ ഹോൾഡേഴ്സ് ലാഭമായിട്ട് വീതം കൊടുക്കാൻ പറ്റുന്നതാണ് അത് എന്തിനു വേണമെങ്കിൽ ഉപയോഗിക്കാം പ്രത്യേക ഒരു പർപ്പസിന് വേണ്ടി മാറ്റി വെച്ചല്ല അതിപ്പോ ബൈബാക്ക് നടത്താൻ ഉപയോഗിക്കാം മൂന്നാമതായിട്ട് ഈ സെക്യൂരിറ്റീസ് പ്രീമിയം ഉപയോഗിക്കാം സെക്യൂരിറ്റീസ് പ്രീമിയം പറഞ്ഞാൽ കമ്പനി ഫണ്ട് ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ അതിന്റെ ഫേസ് വാല്യൂവിനേക്കാളും കൂടുതൽ എമൗണ്ടിന് ഇഷ്യൂ ചെയ്യും ആ എക്സ്ട്രാ കിട്ടിയ ലാഭത്തിനെ പാർക്ക് ചെയ്യുന്നതാണ് ഈ സെക്യൂരിറ്റീസ് പ്രീം ഇത് എന്തിനൊക്കെ ഉപയോഗിക്കാം എന്നുള്ളത് എവിടെ പറയുന്നത് ഇത് എന്തിനൊക്കെ ഉപയോഗിക്കാം എന്നുള്ളത് നമ്മുടെ സെക്ഷൻ ഫിഫ്റ്റി ടൂല് പറയുന്നുണ്ട് ഒരു ഒരഞ്ച് കാര്യങ്ങൾക്കാണ് നമ്മള് ലോനിൽ പഠിക്കും ഫൗണ്ടേഷനിൽ പഠിച്ചിട്ടുണ്ടാവും ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യാം ബൈബാക്കിനെ ഉപയോഗിക്കാം കമ്പനിയുടെ പ്രിലിമിനറി എക്സ്പെൻസസ് റൈറ്റ് ഓഫ് ചെയ്യാൻ ഉപയോഗിക്കാം ഷെയറോ ഡിബെഞ്ചറോ ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇഷ്യൂ ആയ എക്സ്പെൻസസ് ഡിസ്കൗണ്ട് കാര്യങ്ങൾക്ക് റൈറ്റ് ഓഫ് ചെയ്യാൻ ഉപയോഗിക്കാം ഇനി നമ്മൾ ഡിബെഞ്ചറോ പ്രിഫറൻസ് ഷെയറോ റീപേ ചെയ്യുകയാണെങ്കിൽ റെഡീം ചെയ്യുകയാണെങ്കിൽ അവിടെ വരുന്ന പ്രീമിയം അല്ലെങ്കിൽ ലോസ് അഡ്ജസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കാം അങ്ങനെ കുറെ അഞ്ച് കാര്യങ്ങൾക്ക് സെക്യൂരിറ്റി പ്രീമിയം ഉപയോഗിക്കാം അതിൽ ഒരു കാര്യമാണ് ബൈബാക്കിന് വേണ്ടി ഉപയോഗിക്കാം ബൈബാക്ക് നടത്തണമെങ്കിൽ നമുക്ക് കാശ് ചിലവാവും ആ കാഷ് എവിടുന്ന് കിട്ടും ഒന്നിങ്ങനെ നിങ്ങൾക്ക് പുതിയതായിട്ട് സെക്യൂരിറ്റി ഇഷ്യൂ ചെയ്യാം പക്ഷെ ഒരേ കൈൻഡ് ഓഫ് സെക്യൂരിറ്റി ആവരുത് രണ്ടാമത് നിങ്ങളുടെ കയ്യിലുള്ള ലാഭം ഉപയോഗിക്കാം ഫ്രീ റിസർവ് പിന്നെയോ പണ്ട് ഷെയർ ഇഷ്യൂ ചെയ്ത് കിട്ടിയ ലാഭമായ സെക്യൂരിറ്റീസ് പ്രീമിയം പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്യുമ്പോൾ കിട്ടിയ ലാഭമായ സെക്യൂരിറ്റീസ് പ്രീമിയം ഇപ്പൊ ബൈബാക്കിന് ഉപയോഗിക്കും പക്ഷെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇതിൽ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട് നിങ്ങൾ ലാഭത്തിൽ നിന്നാണ് അതായത് പുതിയതായി ഷെയർ ഇഷ്യൂ ചെയ്ത ഫ്രീ റിസേർവ്സ് നിന്നോ സെക്യൂരിറ്റീസ് പ്രീമിയത്തിൽ നിന്നോ ആണ് ബൈബാക്ക് നടത്തിയതെങ്കിൽ എത്ര ഷെയർ ആണോ അങ്ങനെ ബൈബാക്ക് നടത്തിയത് അതിന്റെ ഫേസ് വാല്യൂ എത്രയാണോ എമൗണ്ട് അത് എവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യണം ട്രാൻസ്ഫർ ടു സി ആർ ആർ ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് ട്രാൻസ്ഫർ ചെയ്യണം ഇത് പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ചും കൂടെ വ്യക്തമായി മനസ്സിലാവും അതായത് നിങ്ങൾക്ക് പുതിയതായിട്ട് ഷെയർ ഇഷ്യൂ ചെയ്ത് ബൈബാക്ക് നടത്താം അല്ലെങ്കിൽ നിങ്ങളുടെ ലാഭം ഫ്രീ റിസർവ് പറഞ്ഞാൽ നമ്മുടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് നമ്മുടെ റെഗുലർ ബിസിനസ് നിന്ന് കിട്ടിയ പ്രോഫിറ്റ് ആണ് മാറ്റി വെച്ചാണ് ഫ്രീ റിസർവ് സെക്യൂരിറ്റീസ് പ്രീമിയം പറയുമ്പോൾ എപ്പോഴും കിട്ടുന്നതല്ല ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ കിട്ടുന്ന പ്രോഫിറ്റ് ആണ് രണ്ട് ലാഭമാണ് ഈ ലാഭത്തിൽ നിന്നാണ് നമ്മൾ ബൈബാക്ക് നടത്തുന്നതെങ്കിൽ ഈ ലാഭത്തിൽ നിന്നാണ് നമ്മൾ ബൈബാക്ക് നടത്തേൽ ഈ എത്ര ഷെയർ ആണോ നമ്മൾ ഈ ടു അല്ലെങ്കിൽ ത്രീ ഈ സോഴ്സ് ഉപയോഗിച്ചത് ആ ഷെയറിന്റെ ഫേസ് വാല്യൂ എമൗണ്ട് എത്രയോ അത് നമ്മൾ ക്യാപിറ്റൽ റിഡംഷൻ റിസർവിലേക്ക് ഈ രണ്ടിൽ രണ്ടിന്നും മൂന്നും ഫ്രീ റിസർവ്ന്നും അല്ലെങ്കിൽ ഫ്രീ റിസർവ്ന്നും നമ്മൾ എന്ത് ചെയ്യണം ട്രാൻസ്ഫർ ചെയ്യേണ്ടതായിട്ട് വരും ഉദാഹരണത്തിന് ഞാൻ മൂവായിരം ഷെയർ ആണ് ഈ രീതിക്ക് ബൈബാക്ക് നടത്തിയത് ഒരു ഷെയറിന്റെ ഫേസ് വാല്യൂ ഇരുപത് രൂപയാണ് അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം അറുപതിനായിരം രൂപ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം ഇത് ലോ ആണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്തേ പറ്റുള്ളൂ ആൻഡ് ഈ സാധനം എന്തിനാ ഉപയോഗിക്കുക ബോണസ് ഷെയർ ഇഷ്യൂ ഈ ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് എന്തിനാ ഉപയോഗിക്കുക ഒരു കമ്പനി ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് ബോണസ് ഷെയർ എന്ന് പറഞ്ഞാൽ എന്താ ഒരു കമ്പനി അവരുടെ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് ഒരു കാശും വാങ്ങിക്കാതെ ഫ്രീ ആയിട്ട് ഷെയർ ഇഷ്യൂ ചെയ്യുന്ന തന്നെയാണ് നമ്മൾ ബോണസ് ഷെയർ എന്ന് പറയുന്നത് അതിനുവേണ്ടി ഉപയോഗിക്കുന്നതാണ് ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് സോ ബൈബാക്ക് നടത്തുന്നത് ഷെയർ ഇഷ്യൂ ചെയ്തല്ല നമ്മുടെ ലാഭത്തിൽ നിന്നാണ് അതായത് ഫ്രീ റിസർവ് എന്നോ സെക്യൂരിറ്റീസ് പ്രീമിയത്തിൽ നിന്നാണെങ്കിൽ എത്ര ഷെയർ ആണോ നിങ്ങൾ ആ വഴി ബൈബാക്ക് നടത്തിയത് ആ ഷെയറിന്റെ ഫേസ് വാല്യൂ അല്ലെങ്കിൽ നോമിനൽ വാല്യൂ ആ എമൗണ്ട് എന്ത് ചെയ്യണം നമ്മൾ ക്യാപിറ്റൽ റിഡംഷൻ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം അൻഡ് ഈ ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് നമ്മൾ എന്തിനു മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ ബോണസ് ഷെയർ ഇഷ്യാൻ ബോണസ് ഷെയർ എന്ന് പറഞ്ഞാൽ ഒരു കമ്പനി അവരുടെ ഷെയർ ഹോൾഡേഴ്സിന് ഫ്രീ ആയിട്ട് ഷെയർ ഇഷ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഫ്രീ ആയിട്ട് ഷെയർ ഇഷ്യുന്നതാണ് ബോണസ് ഷെയർ ആ പർപ്പസിന് മാത്രമേ സിആർആർഒ ഉപയോഗിക്കാൻ പറ്റും ഇനി ഈ സോസിന്റെ കൂടെ തന്നെ ഒന്ന് രണ്ട് അഡീഷണൽ കാര്യങ്ങൾ ഒരു കാര്യം കൂടെ പറയാനുണ്ട് അതായത് നമ്മൾ കടം വാങ്ങിച്ച് ബോറോയിങ്സ് വഴി ബൈബാക്ക് ചെയ്തു അതായത് സോസ് ഒന്ന് പുതിയ ഷെയർ ഇഷ്യണം അല്ലെങ്കിൽ ലാഭം അല്ലെങ്കിൽ സെക്യൂരിറ്റി സ്പെ കടം വാങ്ങിച്ചുള്ള കാശ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല ബൈബാക്ക് ചെയ്യാനായിട്ട് പാടില്ല ഓക്കെ അപ്പൊ ബോറോയിങ്സ് എന്തല്ല ബൈബാക്കിന് അലൗഡൽ ഇതാണ് നമ്മുടെ ബൈബാക്കിന്റെ നോൺ ന്യൂമറിക്കൽ ആയിട്ട് വരുന്ന കണ്ടീഷൻസ് നമുക്കിതൊന്ന് റീക്യാപ്പ് ചെയ്യാം നമ്മുടെ പ്രോപ്പർ പോയിട്ട് റീക്യാപ്പ് ചെയ്യാം എന്നിട്ട് നമുക്ക് അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റിലേക്ക് പോകാം ഓക്കെ ബൈബാക്ക് ഓഫ് ഷെയർ ബൈബാക്ക് ഓഫ് ഷെയർ പറഞ്ഞാൽ എന്താ ഒരു കമ്പനി പർച്ചേസ് ഓഫ് ഓൺ ഷെയർസ് ബൈ കമ്പനി ഒരു കമ്പനി അവരുടെ തന്നെ ഷെയർ ഷെയർ ഹോൾഡേഴ്സിൽ നിന്ന് വാങ്ങിക്കുന്നതാണ് ബൈബാക്ക് ഓഫ് ഷെയർ അത് കമ്പനീസ് ആക്ടിലെ സെക്ഷൻ സിക്സ്റ്റി എയ്റ്റിലാണ് ഇതിന്റെ പ്രൊവിഷൻസ് അടങ്ങിയിട്ടുള്ളത് അല്ലെങ്കിൽ ഈ ബൈബാക്കിനെ റെഗുലേറ്റ് ചെയ്യുന്നത് കമ്പനീസ് ആയിട്ടുള്ള സെക്ഷൻ സിക്സ്റ്റി എയ്റ്റ് ആണ് അഡ്വാൻറ്റേജസ് നമ്മൾ ബൈബാക്ക് എന്താണെന്ന് വൃത്തിയായി പഠിച്ചിട്ട് അത് എന്തിനു ചെയ്യണം എന്നുള്ളത് വരാം ഇനി ബൈബാക്കിന്റെ കണ്ടീഷൻസ് ഒന്നാമത്തെ കണ്ടീഷൻ എന്താ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഓർഡറൈസ് ചെയ്യണം അങ്ങനെ ഒരു പവർ ആർട്ടിക്കിൾസിൽ ഉണ്ടാവണം ബൈബാക്ക് എമൗണ്ട് നമ്മുടെ പെയ്ഡ് ഷെയർ ക്യാപിറ്റൽ പ്ലസ് ഫ്രീ റിസർവ്സ് പ്ലസ് സെക്യൂരിറ്റീസ് പ്രീമിയം കൂടെ ഉണ്ട് ഇത് മൂന്നിന്റെയും ടെൻ പെർസെന്റേജ് എത്രയാണോ എമൗണ്ട് അതിനേക്കാളും കുറവോ ഈക്വലോ ആണെങ്കിൽ നമുക്ക് എന്ത് മാത്രം മതി ബോർഡ് റെസല്യൂഷൻ മാത്രം മതി ആ എമൗണ്ടിനെക്കാളും കൂടുതലാണെങ്കിൽ നമ്മൾ എന്ത് വേണം ബോർഡ് റെസൊല്യൂഷന്റെ കൂടെ സ്പെഷ്യൽ റെസൊല്യൂഷനും കൂടെ പാസ് ചെയ്യേണ്ടതായിട്ട് വരും ഇനി നാല് അഞ്ച് ആറ് ഈ കണ്ടീഷനെയാണ് ഞാൻ എന്തു പറഞ്ഞത് ന്യൂമറിക്കൽ കണ്ടീഷൻസ് എന്ന് പറഞ്ഞത് അത് ഫോർ ദ ടൈം ബീങ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല നമുക്ക് നോർമൽ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് പഠിച്ചിട്ട് നമുക്ക് ന്യൂമറിക്കൽ കണ്ടീഷൻസിലേക്ക് വരാം അത് ഇമ്പോർട്ടന്റ് ആണ് ഫോർ ഫൈവ് സിക്സ് ടൈം ബിങ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ല ഇനി നമ്മൾ പറഞ്ഞു നമ്മൾ എന്ത് ഷെയർ ആണോ ബൈബാക്കിന് ഉദ്ദേശിക്കുന്നത് അത് ഫുള്ള് അപ്പ് ആയിരിക്കണം അവർ ആദ്യം ഫുള്ള് കാശ് തരും എന്നിട്ട് നമുക്ക് തിരിച്ചു കൊടുക്കാം ഇനി ബൈബാക്കിന്റെ സോഴ്സോ നമുക്ക് ഫ്രീ റിസർവ് നമ്മുടെ കയ്യിലുള്ള ലാബ് എടുത്തു ബൈബാക്ക് നടത്താം സെക്യൂരിറ്റീസ് പ്രീമിയം എടുത്ത് ബൈബാക്ക് നടത്താം റെസീവ് ഫ്രം വിഷ്യം ഷെയർ അതർ സെക്യൂരിറ്റി ഫ്രഷ് ആയിട്ട് ഷെയറോ മറ്റ് സെക്യൂരിറ്റീസോ വിഷ്യം ആ കാശ് വെച്ച് നമുക്ക് ബൈബാക്ക് നടത്താം പക്ഷേ ബൈബാക്ക് എന്തിൽ നിന്ന് നടത്തരുത് ബോറോയിങ്സ് കടം വാങ്ങിച്ച ബൈബാക്ക് നടത്തരുത് പ്ലസ് സെയിം കൈൻഡ് ഓഫ് സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്ത് കിട്ടിയ കാശ് വെച്ച് ബൈബാക്ക് നടത്തരുത് അതായത് ഇക്യൂട്ടി ഷെയർ ആണ് ബൈബാക്ക് ചെയ്യുന്നെങ്കിൽ പ്രിഫറൻസ് ഷെയർ ഇഷ്യൂ ചെയ്യുക അതേ കൈഫ് സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യുന്നത് ബൈബാക്ക് ആരെയെന്ന ഷെയർ ഹോൾഡേഴ്സിനൊന്നും ഒന്ന് എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിനൊന്നും പ്രപ്പോർഷണൽ ബേസിൽ വാങ്ങിക്കാം അതായത് നാല് ഷെയർ ഉള്ള ഒരാൾ ഒരു ഷെയർ തരണം വൺ ഇസ്റ്റി ഫോർ റേഷ്യയിലെ മറ്റേ വാങ്ങിക്കാം അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിനെ ഡയറക്ടായി അപ്രോച്ച് ചെയ്യുന്നതിലും എന്ത് ചെയ്യാം ഓപ്പൺ മാർക്കറ്റ് ഷെയർ മാർക്കറ്റ് വഴി നമുക്ക് ബൈബാക്ക് നടത്താം അല്ലെങ്കിൽ എംപ്ലോയിസിന് ഇ എസ് ഒ പി എംപ്ലോയീസ് സ്റ്റോക്ക് ഓപ്ഷൻ പ്ലാൻ പ്രകാരം ഷെയർ ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരും ഷെയർ ഹോൾഡേഴ്സ് ആണ് അവരിൽ നിന്ന് നമുക്ക് ഷെയർ ബൈബാക്ക് ചെയ്യാം ഇനി നമുക്ക് സോഴ്സ് ഇത് മൂന്നെണ്ണം കൊണ്ട് പറഞ്ഞു അല്ലേ നമ്മളപ്പോ കമ്പനി ബൈബാക്ക് നടത്താനുള്ള കാശ് ലാഭത്തിൽ നിന്നോ സെക്യൂരിറ്റീസ് പ്രീമിയത്തിൽ നിന്നോ ആണ് കണ്ടെത്തുന്നതെങ്കിൽ എത്ര ഷെയർ ആണോ ബൈബാക്ക് ചെയ്തത് അതിന്റെ നോമിനൽ വാല്യൂ അല്ലെങ്കിൽ ഫേസ് വാല്യൂ എവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യണം ക്യാപിറ്റൽ റിഡംഷൻ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം ആ ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് നമുക്ക് എന്തിനു മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ ബോണസ് ഷെയർ ഇഷ്യഷ്യാൻ വേണ്ടി മാത്രമേ ഉപയോഗിക്കാനായിട്ട് പറ്റുള്ളൂ ഇതാണ് നമ്മുടെ ബൈബാക്കിൻ്റെ ഒരു ഇൻട്രോ പ്ലസ് നോൺ ന്യൂമറിക്കൽ കണ്ടീഷൻസ് നമുക്ക് അടുത്ത ലെക്ചറിൽ അതിന്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് ജേർണൽ എൻട്രീസ് എന്തൊക്കെയാണെന്നും നമുക്ക് കുറച്ച് എക്സാമ്പിൾ പ്രോബ്ലംസും കൂടെ നോക്കാം